പിന്നീട് തിരിച്ച് ജയേട്ടൻ്റെ കാറിൽ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ സദാസമയം പാട്ടിനെക്കുറിച്ച്, റഫി സാഹിബിൻ്റെ പാട്ടുകളെക്കുറിച്ച്, സുശീലാമ്മയുടെ പാട്ടുകളെക്കുറിച്ച് ഇങ്ങനെ നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് പാടുന്നുണ്ട്. ഈ യാത്രകൾക്കിടയിൽ പിന്നീട് എല്ലാ ദിവസവും അദ്ദേഹം ഞാൻ താമസിച്ചിരുന്ന ഹോട്ടലിൽ വരും. രാവിലെ ഞങ്ങൾ രണ്ടുപേരും കൂടി കാറിൽ പല പല സ്ഥലങ്ങളാണ്. പി സുശീല, എം എസ് വി, പുകഴേന്തി സാറ്, പി ബി എസ്, ജാനകിയം, അങ്ങനെ എത്രയോ പേരെ ഞാൻ കണ്ടിട്ടുള്ളത് ഈ ജയേട്ടൻ വഴിയാണ്. അപ്പോൾ രാവിലെ അദ്ദേഹം വരും. ഞങ്ങൾ എന്നിട്ട് വുഡ്ലാൻഡ്സ് ഡ്രൈവിൻ റെസ്റ്റോറൻറ്റിൽ പോവും. അവിടെ ചെന്നിട്ട് ഒരു തൈർശാദ അല്ലെങ്കിൽ തൈര് വട എന്തെങ്കിലും ഒന്ന് കഴിക്കും. അവിടെ നിന്ന് കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും ഓരോരുത്തർ സ്ഥലത്തേക്ക് പോകും. ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നതും ചിലപ്പോൾ പുറത്തുനിന്നായിരിക്കും, ചിലപ്പോൾ ദോശ കഴിക്കും. അങ്ങനെ എനിക്കൊരിക്കലും മറക്കാനാവാത്തൊരു മാസമായിരുന്നു അത്. അവിടെ വെച്ചിട്ടാണ് എത്രയോ പേരെ ഞാൻ പരിചയപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ യാത്രകളൊക്കെ ഭയങ്കര രസമാണ്. പല പല കഥകൾ പുള്ളി പറയും, ചില ആരാധകരുടെ കഥകൾ. അപ്പോൾ തലേ ദിവസം ഒരു ആരാധകൻ, ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ട് വീട്ടിൻ്റെ അവിടെ മുമ്പിൽ കൊണ്ട് ഇറക്കി. തിരിഞ്ഞു നോക്കുമ്പോൾ എന്തോ ചില്ലറെടുക്കാൻ വേണ്ടിയിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ജയേട്ടനാണ്. ജയേട്ടനെ കണ്ടത് ഇയാൾ കരയാൻ തുടങ്ങി. അപ്പോൾ ജയേട്ടൻ, എന്താ പ്രശ്നം, എന്താ നിങ്ങൾ കരയുന്നത്? സാർ, ജയേന്ദ്രൻ സാർ, എൻ്റെ ലൈഫാണ് നിങ്ങൾ പാടിയത് ആ പാട്ടിൽ. ഏത് പാട്ട്? കാത്തിരുന്ന് കാത്തിരുന്ന് എന്ന് പറയുന്നൊരു പാട്ടുണ്ട്. അതായത് ഒരു പ്രണയനഷ്ടത്തിൻ്റെ പാട്ടാണത്, വൈദേഹി കാത്തിരുന്നാൾ. ആ പാട്ട് എൻ്റെ ലൈഫാണ്, എങ്ങനെ നിങ്ങൾ എൻ്റെ ലൈഫ് മനസ്സിലാക്കിയെന്ന്. ഭയങ്കര എമോഷണലായിട്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറേ കഥകൾ പറയും ആരാധകരുടെ കഥകൾ ഭയങ്കര രസമാണ്. ഒരിക്കലും ഏതോ ഒരു പാട്ട് അദ്ദേഹം ഗാനമേളയിൽ പാടിയില്ല, അത് ആവശ്യപ്പെട്ടിട്ടും പാടിയില്ല എന്നതിൻ്റെ ദേഷ്യത്തിൽ 40-40 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി വന്നിട്ട് ജയേട്ടനെ ചീത്ത പറഞ്ഞിട്ടുണ്ട് ഒരാൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട്. അപ്പോൾ ജയേട്ടൻ പറയും, അത് കേൾക്കാൻ ഞാൻ അതിന് ബാധ്യസ്ഥനാണ്, കാരണം ഞാൻ പാടിയില്ലല്ലോ. അയാൾക്ക് ഇഷ്ടം, ഇത്രയും ദൂരം സൈക്കിൾ വെട്ടി വന്ന ഒരാൾക്ക് പാട്ട് പാടിക്കൊടുത്തില്ല എന്നുള്ളത് എൻ്റെ കുറ്റം തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ അൾട്ടിമേറ്റ്ലി നമ്മളെ വളർത്തുന്നത് ഈ ആരാധകരാണ്, ശ്രോതാക്കളാണ്. അതുകൊണ്ട് അവരോടാണ് നമ്മുടെ കമ്മിറ്റ്മെൻറ്റ്. അതുകൊണ്ട് ഒരിക്കലും എനിക്ക് പരാതിയില്ല അത്തരത്തിലുള്ള ആൾക്കാരോടെന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ കുറേ അറിവുകൾ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരിക്കൽ ജയേട്ടനോട് പറഞ്ഞു, എനിക്കിഷ്ടമുള്ളൊരു പാട്ട് കേട്ട പാടുമോ? ഏതാ? കുപ്പായ കീശമേൽ എന്നൊരു പാട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ജയേട്ടൻ, അതാരും അങ്ങനെ ചോദിക്കാറില്ല, അതൊരു പാട്ടാണല്ലോ, ഒരു തമാശപ്പാട്ടുമായിട്ടൊരു പാട്ടല്ല, അതെന്താ നിങ്ങൾ ഇത്രയും വലിയൊരു സംഭവം? അപ്പോൾ ഞാൻ പറഞ്ഞു, അത് ജയേട്ടൻ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം നമ്മുടെ എങ്ങനെയാണ് ഒരു പാട്ട് നമ്മളെ എഫക്റ്റ് ചെയ്യുക, നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുക എന്ന് ഒരിക്കലും പറയും. ഈ പാട്ട് എന്നെ സംബന്ധിച്ച് ഒരു ദൈവദൂതിൻ്റെ മാതിരിലൊരു പാട്ടാണെന്ന്. അതെന്താ? ഇപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് ചെറിയ ചെറിയ കുസൃതികളൊക്കെ ഉണ്ടായിരുന്ന കാലമാണ്. അത്യാവശ്യം കളവ് പറയുകയൊക്കെ ചെയ്യുമായിരുന്നു അന്ന്. ഇങ്ങനെ ചില അച്ഛൻ്റെ മേശയിൽ നിന്ന് സ്റ്റാമ്പ് അടിച്ച് മാറ്റും, പെന്നടിച്ച് മാറ്റുമൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ നല്ല അടിയും കൊള്ളും. അപ്പോൾ ഒരിക്കലും ഇങ്ങനെ ഭയങ്കര അടി കിട്ടിയിട്ട് ഞാൻ മടുത്തിട്ട് പേടിച്ച് ഓടി 1-ാം നിലയിൽ പോയി. അവിടെ അച്ഛൻ്റെ ഏടത്തിയുണ്ട് വല്യമ്മയുടെ അടുത്ത് പോയാൽ സേഫാണ്, വല്യമ്മയുണ്ടെങ്കിൽ അച്ഛൻ അടിക്കില്ല. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് വല്യമ്മയുടെ മേശയുടെ മൂലയ്ക്ക് ഇങ്ങനെ ഇരിക്കും, ഒളിച്ചിരിക്കും. അപ്പോൾ വല്യമ്മയുടെ ജി സി ട്രാൻസിസ്റ്റർ ഉണ്ട്. ഈ ട്രാൻസിസ്റ്റർ പാടിക്കൊണ്ടിരിക്കും. വലിയ പാട്ടിൻ്റെ വലിയ ആരാധികയാണ് വല്യമ്മ. മാത്രമല്ല ജയേട്ടൻ്റെ വലിയ ഫാനാണ്. എപ്പോഴും പറഞ്ഞ ഒരു ആൺകുട്ടിയുടെ ശബ്ദമാണ് ജയചന്ദ്രൻ്റെ എന്നൊക്കെ പറയുന്ന ആളാണ്. അപ്പോൾ ഈ പാട്ട് ഞാനങ്ങനെ ഒരു ദിവസം ഭയങ്കര സങ്കടത്തിൽ ഓടി വന്നിരിക്കുമ്പോഴാണ് ഈ പാട്ട് കേൾക്കുന്നത്. കുപ്പായ കീശമേൽ എന്ന് പറയുന്ന പാട്ട്. അതിലങ്ങനെ ലയിച്ചിരുന്നു. ആ പ്രായത്തിൽ നമ്മൾ കേൾക്കുന്ന ആ സമയം സന്ദർഭമൊക്കെ പ്രധാനമാണല്ലോ. അപ്പോൾ അവിടെ ആ ഒളിച്ചിരിക്കുമ്പോൾ കേട്ടൊരു പാട്ടാണത്. അച്ഛൻ്റെ അടിയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഒരു വളരെ അതിൻ്റെ ആ പാട്ടിൻ്റെ ഒരു തണലിലാണ് ഞാൻ രക്ഷപ്പെട്ടെന്ന് എപ്പോഴും തോന്നാറുണ്ട്. അപ്പോൾ ഞാൻ ജയേട്ടനോട് പറഞ്ഞു, അതുകൊണ്ടാണ് എനിക്ക് ഈ പാട്ടിനോട് ഇത്രയും വലിയ ഇഷ്ടം. അപ്പോൾ ജയേട്ടൻ തന്നെ അത്ഭുതമായിരുന്നു. അതുമാതിരി അങ്ങനെ ധാരാളം അനുഭവങ്ങളുണ്ട്, യാത്രകളുണ്ട്. എത്രയോ പേര് പരിചയപ്പെടുത്തിയാണ് ഇദ്ദേഹമാണ്. വുഡ്ലാൻഡ്സ് ഡ്രൈവിൻ റെസ്റ്റോറൻറ്റിൽ PBSനെ ആദ്യം കാണാൻ പോയത് ഇപ്പോഴും ഓർമ്മയുണ്ട്. PB ശ്രീനിവാസ് അന്ന് എല്ലാ ദിവസവും വൈകുന്നേരം അവിടെ ഇരിക്കും. കുറേ പുസ്തകങ്ങളൊക്കെ ഉണ്ട്, കവിതയൊക്കെ എഴുതും. അപ്പോൾ ജയേട്ടനെ കണ്ട ഉടനെ അദ്ദേഹം വിളിച്ചു, ലഡു ലഡു എന്ന് വിളിച്ചു. അപ്പോൾ ലഡു എന്നാണ് ജയേട്ടനെ വിളിക്കുക PBS. മധുരമുള്ള ഒരു പലഹാരമായിട്ടാണ് കണ്ടിരുന്നതെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടിയുള്ള സംസാരം, അങ്ങനെ മറക്കാനാവാത്ത ഒരുപാട് ഓർമ്മകൾ നിറഞ്ഞതായിരുന്നു ആ ചെന്നൈ കാലം. ഇപ്പോഴും ജയേട്ടൻ ഇടയ്ക്ക് വിളിക്കും, പഴയ പാട്ടുകളെക്കുറിച്ച് സംസാരിക്കുക. അധികം ഹിന്ദി പാട്ടുകളെക്കുറിച്ച് സംസാരിക്കുക. ഹേമന്ത് കുമാർ, തലത് മെഹ്മൂദ്, റഫി, എല്ലാ പാട്ടുകളും, എല്ലാ സംഗീത സംവിധായകരുടെയും പാട്ടുകളും അദ്ദേഹം ഹൃദയത്തോട് ചേർത്ത് വയ്ക്കും. എല്ലാം ഓർമ്മയിൽ നിന്ന് പാടാൻ കഴിയും. എനിക്കും ആ പാട്ടുകളൊക്കെ ഇഷ്ടമാണ്. ഇപ്പോൾ തന്നെ ജയേട്ടൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആയേ ബഹാർ ദിൽ കെ ലുബാ എന്ന് പറയുന്ന പാട്ട് അദ്ദേഹത്തിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള റഫി പാട്ട്. ഇതൊക്കെ എന്നെ ആവർത്തിച്ച് അദ്ദേഹം പാടുന്നത് കേൾക്കാൻ ഭയങ്കര രസമാണ്. കാരണം ഈ സാധാരണ ഒരു പാട്ടുകാരനല്ല ജയേട്ടൻ. ഒരിക്കലും അദ്ദേഹം ഈ ഒരു കോപ്പി ബുക്ക് സ്റ്റൈലിലല്ല പാടുക. ആ ഓരോ പദങ്ങൾക്കും ഓരോ അക്ഷരങ്ങൾക്ക് പോലും ഒരു പ്രത്യേക ഒരു ഭാവം പകർന്നു നൽകാനുള്ള ഒരു കഴിവുണ്ട്. ഭാവഗായകൻ എന്ന് പറയുന്നത് വെറുതെയില്ല. ഒരു പാട്ട് നമ്മൾ ജയേട്ടൻ ആദ്യം അനുരാഗാനം പോലെ പാടി കേൾക്കുന്ന പോലെയല്ല ഇപ്പോൾ പാടി കേൾക്കുക. വേറെന്തൊക്കെയോ അതിൻ്റെ അകത്ത് വരും. ഓരോ തവണ പാടുമ്പോഴും ആ ഗാനം പുതിയ അനുഭവമായിട്ട് നമുക്ക് തോന്നും. അങ്ങനെ ഒരു മാജിക് അദ്ദേഹത്തിൻ്റെ ആലാപനത്തിലുണ്ട്. അതുകൊണ്ടായിരിക്കണം ഈ പ്രായത്തിൽ ഈ ജനറേഷനിൽ പോലും ജയേട്ടന് ആരാധകരുണ്ടായിരിക്കുന്നത്. പാട്ടിൻ്റെ വഴിയിലൂടെ യാത്രയാൻ എന്നെ പ്രേരിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് രാജുമാമ. മുല്ലശ്ശേരി രാജഗോപാൽ എന്ന് പറയപ്പെടുന്ന ഈ ദേവാസുരത്തിലൂടെ രഞ്ജിത്ത് അനശ്വരനാക്കി മാറ്റിയ ആ കഥാപാത്രം എന്നെ സംബന്ധിച്ച് രാജുമാമ ഈ ദേവാസുരമൊക്കെ വരുന്നതിൻ്റെയൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പെയാണ് ഞങ്ങളുടെ കൂടിച്ചേരലുകൾ, സംഗീത സമാഗമങ്ങളൊക്കെ. അപ്പോൾ ഞാൻ വയനാട്ടിൽ നിന്നും കോഴിക്കോട്ട് ഒരു വിദ്യാർത്ഥിയായിട്ട് വന്ന കാലം മുതൽ രാജുമാമയെ അറിയാം. പിന്നീട് സംഗീതത്തോടുള്ള ഒരു സ്നേഹം എൻ്റെ ഉള്ളിൽ വളർത്തുന്നതും അദ്ദേഹമാണ്. കാരണം മുല്ലശ്ശേരി എന്ന് പറയുന്നത് ഒരു സാധാരണ വീടല്ലാതെ അവിടെ എപ്പോഴും ഒരു എന്താ പറയുക ഒരു സംഗീതത്തിൻ്റെ ഒരു അന്തരീക്ഷമാണ്. അവിടെ അതിന് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. ചിലപ്പോൾ രാത്രി പാതിര വരെ നീളുന്ന മെഹഫിലുകളുണ്ടാവും. ആരെങ്കിലുമൊക്കെ വന്ന് പാടും. പിന്നെ രാജമായുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അവിടെ വലിപ്പച്ചെറുപ്പമൊന്നുമില്ല. ആർക്കും ഏത് സമയത്തും പ്രവേശിച്ച് വരാവുന്നൊരു കാലമാണ്. രാജമാവ് പറയാറില്ല രാഷ്ട്രീയക്കാരൊഴിച്ച് ബാക്കി എല്ലാവർക്കും ഇവിടെ ഏത് സമയവും പ്രവേശിക്കാമെന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സൗഹൃദ വലയത്തിൽ വലിയ വലിയ ആൾക്കാരുണ്ട്. മന്ത്രിമാരും IASകാരും യേശുദാസിനെ പോലുള്ള ഗായകരും മോഹൻലാൽ മമ്മൂട്ടി പോലുള്ള നടന്മാരൊക്കെ ഉണ്ട്. അതേസമയം വളരെ സാധാരണക്കാരായ മനുഷ്യന്മാരുണ്ട്. സാധാരണ കൂലി തൊഴിലാളികൾ വരെ വരാറുണ്ട് അവിടെ. അപ്പോൾ ഇത് ഇവരുടെയൊക്കെ ഇടയിലിരുന്ന് ഈ രാജമാവയെക്കുറിച്ച് അറിയണമെങ്കിൽ അദ്ദേഹം എത്രയോ വർഷങ്ങളായിട്ട് കിടപ്പിലായ ഒരു മനുഷ്യനാണെന്നും കൂടി അറിയണം. ഇപ്പോൾ കിടക്കയിലൊന്ന് തിരിഞ്ഞ് കിടക്കണമെങ്കിൽ തന്നെ ഭാര്യയുടെ സഹായം വേണം. പക്ഷെ ഒരിക്കലും കണ്ടു നിൽക്കുന്നവർക്ക് അദ്ദേഹം അത്രയും സങ്കടപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണെന്ന് തോന്നുകയില്ല. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം മനസ്സിലെപ്പോഴും സന്തോഷത്തോടെ പ്രസാദാത്മകമായിട്ട് മാത്രമേ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളൂ. അതാണ് രാജമാമ എത്രയോ മനുഷ്യരെ സ്വാധീനിക്കുന്ന ഒരു ഘടകം, രാജമാമയുടെ സ്വഭാവം. ഞാനൊരിക്കൽ ദേവരാജ മാസ്റ്ററോടൊത്ത് അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ മാഷ് ആ കാലത്തൊരു ചെറിയ സ്ട്രോക്കൊക്കെ വന്നിട്ട് അതിൻ്റേതായിട്ടുള്ള സമ്മർദ്ദങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നൊരു കാലമാണ്. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ പോയപ്പോൾ എൻ്റെ കൂടെ വന്നു മാഷ് രാജമാമയെ കണ്ടു. അപ്പോൾ രാജമാമയ്ക്ക് വലിയ സന്തോഷമായി. കാരണം മാഷോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ മദ്രാസിലൊക്കെ ഉള്ള കാലത്ത് മാഷെ ഒന്ന് കാണണം എന്നുണ്ടായിരുന്നു. പക്ഷെ പലരും പറഞ്ഞു മാഷ് അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ മാഷക്ക് ദേഷ്യമാണ്, മാഷ് ചിലപ്പോൾ ഇറക്കി വിടുന്നൊക്കെ പേടിച്ചിട്ട് വരാതിരുന്നാണ് എന്നൊക്കെ പറഞ്ഞു രാജമാമ. മാഷ് പറഞ്ഞു അതെന്തിനാ അങ്ങനെ എല്ലാവരും ഒന്നും ഞാൻ ഇറക്കി വിടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ തമ്മിൽ നന്നായി അന്ന് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമില്ല. രാജമാവൻ സംസാരം സൂക്ഷിച്ചാൽ നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ കേൾക്കുന്നത്. ആ കാരണം അദ്ദേഹം ആ അവസ്ഥയിലാണ്, തളർന്ന് കിടക്കുന്ന ഒരവസ്ഥയാണല്ലോ. പിന്നീട് തിരിച്ചു പോകുമ്പോൾ മാഷ് എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെയൊക്കെ അസുഖം എത്ര നിസ്സാരമാണ് ഇതിൻ്റെ മുന്നിൽ, ഇയാൾ എത്ര പോസിറ്റീവായിട്ടാണ് ലൈഫിനെ കാണുന്നത്, എത്ര പ്രസാദാത്മകമായിട്ട് ഇങ്ങനെയൊക്കെ ചിരിക്കാൻ പറ്റുമോ മനുഷ്യനെ, ഇങ്ങനെ കിടക്കുന്ന ഒരാൾക്ക്. പിന്നെ അദ്ദേഹത്തിൻ്റെ വൈഫിനെയും നമ്മൾ തൊഴണം, കാരണം അവരെത്ര ക്ഷമയോട് കൂടിയിട്ടാണ് അദ്ദേഹം പരിചരിക്കുന്നത് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരിലേക്കും ഈ പോസിറ്റിവിറ്റി പ്രസരിപ്പിക്കാനുള്ള പകർത്താനുള്ളൊരു കഴിവാണ് രാജുമാവിലെ ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത. എന്നെ സംബന്ധിച്ച് അദ്ദേഹം വലിയൊരു സ്വാധീനമായിരുന്നു. എത്രയോ പേരെ ഞാൻ പരിചയപ്പെട്ടത് രാജുമായുടെ വീട്ടിൽ നിന്നാണ്. എത്രയോ രാത്രികളിൽ സംഗീതവുമായിട്ട് ഒത്തുചേർന്നിട്ടുണ്ട് അവിടെ. എത്രയോ പേരവിടെ പാടിയിട്ടുണ്ട്, അവർ കൂടിയിരുന്ന് അത് ആസ്വദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വേർപാട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നില്ല. എത്രയോ ഓർമ്മകൾ വീണ് കിടക്കുന്നൊരു സ്ഥലമാണ് ആ മുല്ലശ്ശേരി. ഇതാ മനുഷ്യന്റെ ബഹിരാകാശ പര്യവേഷണത്തിന്റെ സമ്പൂർണ്ണ ചരിത്രം പെൻഡ്രൈവിൽ. മിഷൻ സ്പേസ് ഇസ് ക്ലിയർഡ് ഫോർ ലോഞ്ച്. ലിഫ്റ്റ് ഓഫ്. ബഹിരാകാശ രഹസ്യങ്ങൾ തേടിയുള്ള മനുഷ്യന്റെ അന്വേഷണ യാത്രയുടെ നാൾവഴികൾ ആവേശകരമായ ഒരു ചലച്ചിത്രം പോലെ ആസ്വദിക്കാം. റോക്കറ്റ് സാങ്കേതിക വിദ്യയുടെ തുടക്കം മുതൽ ചൊവ്വായാത്രയുടെ ഒരുക്കം വരെ Safari Channel il 205 എപ്പിസോഡുകളായി അവതരിപ്പിച്ച പരിപാടി രണ്ട് പെൻ ഡ്രൈവുകളിൽ ലേഖ എന്ന നായയുടെ ബഹിരാകാശ യാത്ര യൂറി ഗഗാറിൻ ബഹിരാകാശത്ത് ചന്ദ്രനിലേക്കുള്ള മനുഷ്യയാത്രകൾ ബഹിരാകാശ നിലയങ്ങളുടെ നിർമ്മാണവും പ്രവർത്തനവും ബഹിരാകാശ നടത്തം ചന്ദ്രയാൻ ഉൾപ്പെടെ ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങൾ കൊളംബിയ സ്പേസ് ഷട്ടിൽ ദുരന്തം നൂറുനൂറ് സംഭവങ്ങൾ മിഷൻ സ്പേസ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്നത് സ്കൂളുകൾക്ക് ഇതൊരു അമൂല്യ നിധി വിദ്യാർത്ഥികൾക്ക് അറിവിന്റെ ശേഖരത്തിലേക്ക് വലിയൊരു മുതൽക്കൂട്ട് We have a more important mission now. Mission Space. രണ്ട് പെൻഡ്രൈവ് ഓൺലൈങ്ങൾ ഉടൻ സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് MS എന്ന SMS ചെയ്യൂ. MS എന്നീ രണ്ടക്ഷരങ്ങൾ മാത്രം. ഈ എഴുത്ത് ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും നന്മ നിറഞ്ഞ മനുഷ്യന്മാരെ പറ്റി പറയുമ്പോൾ ഒരാളെ ഒരിക്കലും മറക്കാൻ പറ്റില്ല KV ജോബ് മാഷ് ഈ ജനറേഷനിൽ എത്ര പേര് ഓർക്കുന്നോ എനിക്കറിയില്ല പക്ഷേ അദ്ദേഹം കമ്പോസ് ചെയ്തൊരു പാട്ട് മലയാളികൾ ഉള്ളിടത്തോളം നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവും അല്ലിയാമ്പൽ കടവിൽ എന്നുള്ള പാട്ട് ആ ഒരൊറ്റ പാട്ട് മതി ജോബിനെ ഓർക്കാൻ പക്ഷേ അത് ജോബ് മാഷാണ് കമ്പോസ് ചെയ്തതെന്ന് അറിയുന്നവർ വളരെ കുറവായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്തും കുറവായിരുന്നു അപ്പോൾ ഞാൻ കൊച്ചിയിൽ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഉദ്യോഗമായിട്ട് എത്തിയ ശേഷമാണ് ഒരിക്കൽ എനിക്കൊരാഗ്രഹം ജോബേട്ടന് പോയി കാണണം എന്ന് അപ്പോൾ ആർക്കും അറിയില്ല എവിടെ ഇദ്ദേഹം താമസിക്കുന്നത് കൊച്ചിയിലുണ്ടോ എന്നും അറിയില്ല വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് അദ്ദേഹം താമസ സ്ഥലം കണ്ടെത്തിയത് സെൻറ്റ് പോൾസ് കോളേജിൻ്റെ അടുത്ത് ആണ് അദ്ദേഹം താമസിക്കുന്നത് അങ്ങനെ അവിടെ ചെല്ലുന്നു അപ്പോൾ അദ്ദേഹമായിട്ട് സംസാരിക്കുന്നു അദ്ദേഹത്തെക്കുറിച്ച് എഴുതുന്നു ഇന്ത്യൻ എക്സ്പ്രസ്സിൽ അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നോട് പറയാറുണ്ട് പലരും മനസ്സിലാക്കുന്ന ഈ അല്ലിയാമ്പൽ ചെയ്തത് മനസ്സിലാക്കുന്നത് ജോബേട്ടനാണ് ഇത് ചെയ്തതെന്ന് മനസ്സിലാക്കുന്നത് രവിമേനോൻ്റെ ലേഖനം വന്ന ശേഷമാണെന്നൊക്കെ അവർ പറയാറുണ്ട് മാഷുമായിട്ട് എനിക്ക് വലിയൊരു ബന്ധമായിരുന്നു ഇത്രയും ഇന്നസെൻ്റായിട്ട് ജീവിതത്തെ നോക്കിക്കാണുന്ന ഒരാൾ വേറെ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തിലും ആ നിഷ്കളങ്കതയുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പറയാറുണ്ട് ഈ അല്ലിയാമ്പലൊക്കെ ഹിറ്റായി നിൽക്കുന്ന കാലത്ത് അല്ലിയാമ്പൽ ജസ്റ്റ് പുറത്തിറങ്ങിയിട്ടുള്ളൂ ഭയങ്കര ഹിറ്റായിരുന്നു ആ പാട്ട് അപ്പോൾ ആ സമയത്ത് മലയാളത്തിലെ വേറൊരു സംഗീത സംവിധായകൻ ഒരു സൗഹൃദ സദസ്സിൽ ഈ പാട്ടിനെക്കുറിച്ച് പറഞ്ഞൊരു കമൻറ്റ് ആരോ ജോബേട്ടൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു അപ്പോൾ എന്താ വെച്ചാൽ കുറച്ച് പരിഹാസപൂർവ്വമായിട്ടുള്ളൊരു കമൻറ്റാണ് അയാളൊക്കെ ഇന്നലത്തെ മഴയ്ക്ക് കുരുത്ത തകരയല്ലേ ഇതൊക്കെ വലിയ പറയാനുണ്ടോ പള്ളിപ്പാട്ട് പോലുള്ളൊരു പാട്ടല്ല ഇത് എന്നൊക്കെ പറഞ്ഞ് ഈ മ്യൂസിക് ഡയറക്ടർ പരിഹസിച്ചു ഇത് കേൾക്കാനിടയായ ജോബ് മാഷ് എന്താ വെച്ചാൽ അദ്ദേഹം വളരെ സെൻസിറ്റീവാണ് ഇക്കാര്യത്തിൽ അപ്പോൾ അദ്ദേഹം പറഞ്ഞ എനിക്ക് വലിയ റെസ്പെക്റ്റുള്ളൊരു മ്യൂസിക് ഡയറക്ടറാണ് ഇത് പറഞ്ഞത് അപ്പോൾ തീർച്ചയായും സത്യമായിരിക്കണം അതുകൊണ്ട് ഞാൻ തിരിച്ചു പോവുകയാണ് ഇനി മദ്രാസിലില്ല ഈ സിനിമാ ലോകം എനിക്ക് വേണ്ട എന്ന് സ്വയം വിലയിരുത്തിയിട്ട് തിരിച്ചു പോകാനുള്ള ഒരുക്കത്തിലാണ് നാട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് ഇത് അദ്ദേഹം തന്നെ പറഞ്ഞ കഥയാണ് അപ്പോൾ പോവാൻ വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് പോകുന്ന ആ സമയത്ത് ഒരു ദിവസം ഒരു കത്ത് അദ്ദേഹത്തിന് കിട്ടി അപ്പോൾ ഒരു ഇൻലൻഡാണ് ഇൻലൻഡ് എടുത്ത് വായിച്ചു ആ ഇൻലൻഡ് എനിക്ക് കാണിച്ചു തന്നത് അതിലെഴുതിയിട്ടുണ്ട് മിസ്റ്റർ ജോബ് എന്നെ നിങ്ങൾക്കറിയില്ല നിങ്ങളുടെ ഒരു പാട്ട് അല്ലിയാമ്പൽ കടവിൽ ഞാൻ കേട്ടു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു വളരെ വ്യത്യസ്തമായിട്ടാണ് നിങ്ങൾ ആ പാട്ട് ചെയ്തിരിക്കുന്നത് ഇതുപോലുള്ള പാട്ടുകൾ ഇനിയും നിങ്ങൾ ചെയ്യണം മലയാള സിനിമയ്ക്ക് നിങ്ങളെക്കൊണ്ട് ഇനിയും കാര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു ഒപ്പിട്ടിരിക്കുന്ന ആരാ സാക്ഷാൽ ദേവരാജൻ മാസ്റ്റർ അപ്പോൾ അത് വിശ്വസിക്കാൻ പറ്റിയില്ല ജോബ് മാഷ്ക്ക് കാരണം മാഷൊന്നും പരിചയമൊന്നുമില്ല നേരിട്ടൊന്നും പേടിയുണ്ട് മാഷിൻ്റെ ചില പാട്ടുകളിൽ സിത്താർ വായിച്ചിട്ടുണ്ട് അതല്ലാതെ അദ്ദേഹം നേരിട്ട് അങ്ങനെ വലിയ അടുപ്പമൊന്നുമില്ല അപ്പോൾ ശരിക്കും എന്താ പറഞ്ഞാൽ ഭയങ്കര ത്രിൽഡായിപ്പോയി എന്ന് ജോബ് മാഷ് പറയേണ്ട ആ ഒറ്റ കത്തിൻ്റെ പേരിലാണ് മദ്രാസ് വിടാനുള്ള തീരുമാനം അത് ഉപേക്ഷിച്ചിട്ട് അവിടെ തന്നെ തങ്ങാൻ തീരുമാനിച്ചത് പക്ഷെ എന്നാലും ഈ അതിവൈകാരികത മൂലം അദ്ദേഹം അവിടെ നിന്ന് വിടേണ്ടി വന്നു വേറെ എന്നുള്ളത് വേറൊരു തമാശ അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട് അതായത് ഈ വല്ലാത്ത പഹയൻ എന്ന് പറയുന്ന സിനിമയിൽ പാട്ടുകൾ ചിട്ടപ്പെടുത്തുകയാണ് അദ്ദേഹം അപ്പോൾ അതിൽ കടലലറുന്നു കാറ്റലറുന്നു കരയോ കണ്ണു തുടയ്ക്കുന്നു എന്നൊരു പാട്ടുണ്ട് കലാവതി രാഗത്തിൽ കമ്പോസ് ചെയ്താണ് അപ്പോൾ അത് കമ്പോസ് ചെയ്ത് പാടുന്നതിനിടയ്ക്ക് അത് റെക്കോർഡിംഗ് സമയത്ത് ഈ ഓർക്കസ്ട്രയിൽ ആരോ പറഞ്ഞു, അല്ല മാഷേ ഇതുപോലൊരു പാട്ട് സലീൽ ചൗധരി ചെയ്തിട്ടുണ്ടല്ലോ, അതേ ട്യൂണാണല്ലോ ഇതെന്നു. അപ്പോൾ ജോബ് മാഷൻ, ഞാൻ കേട്ടില്ല, പുള്ളി അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല, പുള്ളി കേട്ടിട്ടുമില്ല. അപ്പോൾ ഈ പാട്ട് അദ്ദേഹം പാടിക്കൊടുത്തു, ഈ കേൾപ്പിച്ചു കൊടുത്തു, പാടിക്കൊടുത്തു. കാടാറുമാസം എന്ന പാട്ടാണത്. അപ്പോൾ അത് ഏകദേശം ഒരേ സമയത്താണിത്, ഈ ഗാനങ്ങൾ രണ്ടും വന്നിട്ടുള്ളത്, തൊട്ട് മുമ്പേ ആണെന്ന് തോന്നുന്നു കാടാറുമാസം വന്ന്. അപ്പോൾ അത് കേട്ടപ്പോൾ മാഷ്ക്ക് വലിയൊരു ഇതായി, കാരണം ഈ പാട്ടിൻ്റെ അനുകരണമാണ് എന്ന് ജനം പറയും എന്നുള്ളത് ഉറപ്പായിരുന്നു. അത് പുള്ളിക്ക് വലിയൊരു ഷോക്കായി. അപ്പോൾ ആളുകൾ പറഞ്ഞു, അങ്ങനെ കുഴപ്പമൊന്നുമില്ല മാഷേ, ഒരേ രാഗത്തിൽ ചെയ്യുമ്പോൾ സാമ്യം വരുമല്ലോ. അതല്ല, അങ്ങനെ ഒന്ന് രണ്ട് പേര് അങ്ങനെ ചിന്തിച്ചുവെങ്കിൽ മറ്റുള്ളവരും അങ്ങനെ ചിന്തിക്കാൻ സാധ്യതയുണ്ടെന്ന്, അങ്ങനെ സംഭവിച്ചേക്കാം എന്നുള്ളൊരു ആശങ്ക കൊണ്ട് അദ്ദേഹം പിന്നീട് നാട്ടിലേക്ക് തിരിച്ചു പോരുകയും ചെയ്തു. ഇങ്ങനെ എന്താ പറയുക, ഭയങ്കര വൈകാരികമായിട്ടെല്ലാം സമീപിക്കുന്ന ഒരാളാണ്. അതിനിടയ്ക്ക് ഞാനൊരിക്കൽ മാഷെ കാണാൻ ചെന്നപ്പോൾ മാഷ് വലിയ സങ്കടം, മാഷ് എന്നെ വിളിച്ചു വരുത്തുക ചെയ്തു. ഒരു ദിവസം ഫോൺ ചെയ്തിട്ട് മകനെ കൊണ്ട് ഫോൺ ചെയ്യിച്ച് ഞാൻ ചെല്ലുകയുണ്ടായത്. അപ്പോൾ അദ്ദേഹം ഒരു പരാതി മട്ടിലല്ല, പക്ഷെ ഒരു കാര്യം പറഞ്ഞു, ഒരു സങ്കടം പറഞ്ഞു. അതായത് അതിൻ്റെ കുറച്ചു കാലം മുന്നേ കോഴിക്കോട് ഒരു ബാബുരാജ് നൈറ്റ് നടന്നിരുന്നു. അപ്പോൾ ബാബുരാജിൻ്റെ ഏറ്റവും പ്രശസ്തമായ ഗാനങ്ങളെല്ലാവരും പാടി. അന്ന് ഷാരൂഖ് ഖാനൊക്കെ വന്നിരുന്നു മുഖ്യാതിഥിയായിട്ട്, വലിയ മെഗാ ഷോ ആയിരുന്നു. അപ്പോൾ അതിൽ പാടിയ പാട്ടുകളുടെ കൂട്ടത്തിൽ ഞാൻ ഉറങ്ങാൻ പോകും മുമ്പായി എന്ന് പറഞ്ഞു, വളരെ മനോഹരമായൊരു ഭക്തിഗാനമുണ്ട്, ക്രിസ്തീയ ഭക്തിഗാനം, എത്രയോ കാലമായിട്ട് മലയാളികളുടെ ഹൃദയത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഭക്തിഗാനമാണ്. ആ ജോബ് മാഷാണ് കമ്പോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പാട്ട് ബാബുരാജ് നൈറ്റിൽ ബാബുരാജ് പ്രണാമത്തിൽ പാടി. അപ്പോൾ മാഷ്ക്ക് അത്, കാരണം അത് ബാബുരാജിൻ്റെ പാട്ടല്ല, സത്യം പറഞ്ഞാൽ തൊമ്മൻ്റെ മക്കൾ എന്ന സിനിമയിൽ മറ്റു പാട്ടുകളെല്ലാം ബാബുരാജാണ് ചെയ്തിട്ടുള്ളത്, പക്ഷേ ഈ പാട്ട് ജോബ് മാഷ്ടെയാണ്. അതുകൊണ്ടായിരിക്കും ഈ സിനിമയിലെ പാട്ടുകളെല്ലാം ബാബുക്ക ചെയ്താണെന്നുള്ള ഒരു ധാരണയിലായിരിക്കണം ഇതിൻ്റെ സംഘാടകർ ഈ പാട്ട് അതിൽ ഉൾപ്പെടുത്തിയത്. എന്തായാലും തൻ്റെ ഒരു പാട്ട് വേറൊരാൾക്ക് കൈമറിഞ്ഞു പോവുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ ഗാനത്തിൻ്റെ ശില്പിക്ക് ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല. അദ്ദേഹം തന്നെ പറഞ്ഞു, ബാബുരാജിൻ്റെ വലിയ ഫാനാണ് ഞാൻ, അദ്ദേഹത്തിന് എൻ്റെ ഈ പാട്ടൊന്നും ആവശ്യമില്ല, അനവധി പാട്ടുകൾ ചെയ്തിട്ടുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇതെന്തെങ്കിലും അവരെ ശ്രദ്ധയിൽപ്പെടുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു മാഷ്. അപ്പോൾ എനിക്കും തോന്നി, വിഷമം തോന്നി. ഞാനത് എക്സ്പ്രസ്സിലൊരു റിപ്പോർട്ടായിട്ട് തന്നെ എഴുതി, ഇങ്ങനൊരു സംഭവം നടന്നു എന്ന്. അപ്പോൾ അതിൻ്റെ സംഘാടകർ അപ്പോഴാണ് അത് തിരിച്ചറിയുന്നത്. അവർ മാഷോട് ക്ഷമാപണം നടത്തി ഒഫീഷ്യലായിട്ട് തന്നെ, അവരുടെ ആ കാസറ്റ് നിന്നൊക്കെ ആ പാട്ട് ഒഴിവാക്കി. അപ്പോൾ അതൊരു വലിയൊരു, എപ്പോഴും നന്ദിപൂർവ്വം അദ്ദേഹം പറയാറുണ്ട്, വലിയ സന്തോഷമുള്ള കാരണം. ആ പാട്ട്, നമ്മുടെ സ്വന്തം പാട്ട് വേറൊരാളുടെ പേരിൽ വരിക എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു വിഷമമുള്ള കാര്യമാണ്. അതായത് ജോബേട്ടൻ അവസാന കാലം വരെ ഞാൻ പോയി കണ്ടിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് വലിയ മറക്കാനാവാത്ത ചില നിമിഷങ്ങൾ എന്ന് പറഞ്ഞാൽ, അദ്ദേഹം കുറച്ച് ഒരു സൈഡിലൊക്കെ ചെറിയ സ്ട്രോക്കിൻ്റെയൊക്കെ ചെറിയ ലക്ഷണങ്ങളുള്ള കാലത്ത് സിത്താറ് വായനയൊക്കെ നിർത്തിയിരുന്നു. സിത്താർ, നല്ല സിത്താറിസ്റ്റായിരുന്നു, കുറേ സിനിമാ പാട്ടുകൾ സിത്താറ് വായിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം സിത്താറ് വീണ്ടെടുത്ത്, സിത്താറെടുത്ത് സിത്താർ വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ട്. ദിവസവും ഞാൻ വൈകുന്നേരം ഒക്കെ അവിടെ ചെല്ലുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മ്യൂസിക് റൂമുണ്ട്, അവിടെ ചെന്നിരുന്ന് സിത്താർ വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ട്. അതുപോലെ അദ്ദേഹം തന്നെ കമ്പോസ് ചെയ്തിട്ടുള്ള പാട്ടുകൾ പാടി കേൾപ്പിക്കും സിത്താർ വായിച്ചിട്ട്. അങ്ങനെ മറക്കാനാവാത്ത ഒട്ടേറെ നിമിഷങ്ങൾ ചിലവഴിച്ചിട്ടുണ്ട് ജോബ് മാഷുമായിട്ട്. സിനിമാ ലോകത്ത് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും കളർഫുള്ളായിട്ടുള്ള വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് ഉദയഭാൻ ചേട്ടൻ, ഗായകൻ ഉദയഭാനു. അതിൻ്റെ കോൺട്രാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം പാടിയത് അധികവും ദുഃഖഗാനങ്ങളാണ്, ഭയങ്കര ഡീപ്പായിട്ടുള്ള പാത്തോസ് നിലയ്ക്കുന്ന പാട്ടുകളാണ്. അനുരാഗനാടകത്തിൻ എന്നൊക്കെ പറയുന്ന പാട്ടുകൾ, ചുടുകണ്ണീരാലൻ ജീവിതകഥ ഞാൻ, ഇങ്ങനത്തെ ഭയങ്കര വിഷാദസാന്ദ്രമായിട്ടുള്ള ഒരു ശബ്ദമാണ് അദ്ദേഹത്തിൻ്റെ. പക്ഷേ സ്വകാര്യ ജീവിതത്തിൽ ഇത്രയും കളർഫുള്ളായിട്ടുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ രസികനുമാണ്, ഭയങ്കര ഒരിക്കലും തൻ്റെ ടാലൻറ്റിനെ ബൂസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ താനൊരു വലിയ ഗായകനാണെന്ന് അഹങ്കാരം പ്രകടിക്കുന്ന ഇതുവരെ കണ്ടിട്ടില്ല. നല്ല സിംഗറായിരുന്നു, നല്ല കമ്പോസറായിരുന്നു, ജീവിതത്തെ വളരെ ലാഘവത്തോടെ നോക്കി കണ്ട ആളാണ്. ഒരിക്കലും മറക്കാനാവാത്ത ഒരു രസികരൊരു അനുഭവമുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ കൂടെ ഞാനിങ്ങനെ വൈകുന്നേരം ചിലപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരം സ്റ്റാച്യു ഭാഗത്ത് കൂടി ഇങ്ങനെ പോയി ചായയൊക്കെ കുടിച്ചിട്ടാണ് പെരിയ. അപ്പോൾ ഒരിക്കലങ്ങനെ നടന്നു പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആരാധകർ വരും. അങ്ങനെ ഒരു ആരാധകൻ വന്നിട്ട് അദ്ദേഹത്തിന് മുമ്പിൽ തൊഴുതെന്ന് പറഞ്ഞു, ഇങ്ങനെ, "സാർ, ഉദയഭാനു സാറിനെ ഞാൻ കാണണം, എൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു അത്. ഉദയഭാനു സാറിനെ കണ്ടതിൽ എൻ്റെ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. സാറിൻ്റെ പാട്ടുകൾ കേൾക്കാത്ത ഒരു ദിവസം എൻ്റെ ജീവിതത്തിലില്ല" എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട്. അപ്പോൾ ദേവാൻചേട്ടൻ വളരെ വിനയാന്വിതനായിട്ട് കൂടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ ചോദിച്ചു, ഇങ്ങനെ ഏതാണ് താങ്കൾക്ക് ബാനു സാറിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പാട്ട് ഏതാണ്? അപ്പോൾ ഇയാൾ പറയുന്നുണ്ട് താഴമ്പുമണമുള്ള എം രാജൻ്റെ പാട്ടാണ്. അപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ വേറെ ഏതാ പാട്ട്? വീണ്ടും എം രാജയുടെ പാട്ട്, മാനസേശ്വരി. അപ്പോൾ എല്ലാം എം രാജയുടെ പാട്ടാണ് ഈ പറഞ്ഞ. അപ്പം ഉദയവാൻ ചേട്ടൻ എങ്ങനെ അവൻ ഇങ്ങനെ നുള്ളി തന്നെ ഒന്നും മിണ്ടണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഉദയവാൻ ചേട്ടൻ പറഞ്ഞു താങ്ക് യു വെരി മച്ച്, എൻ്റെ ഈ പാട്ടുകളൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, സന്തോഷം എന്നൊക്കെ പറഞ്ഞ് യാത്രയാക്കി. അപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല ബാനുചേട്ടാ, എന്ത് പണിയായിരുന്നു ചെയ്തത്? നിങ്ങളുടെ പാട്ടുകളല്ലല്ലോ അദ്ദേഹം പറഞ്ഞത്, എം രാജയുടെ പാട്ടുകളല്ലേ, അത് തിരുത്തൻ്റെ ആളെ എന്ത് ധിക്കാര പറഞ്ഞതെന്ന്. അപ്പോൾ ഉദയവാൻ ചേട്ടൻ പറഞ്ഞൊരു മറുപടി ഉണ്ട്. അതായത് എന്തിനാണ് അദ്ദേഹത്തിൻ്റെ സന്തോഷം നമ്മൾ കെടുത്തിക്കളയണത്? ഇന്നിപ്പോൾ അദ്ദേഹം വീട്ടിൽ ചെന്ന് ഭാര്യയോട് പറയും, ഞാൻ ഈ ഉദയഭാനുവിനെ കണ്ടു, ഈ പാട്ടൊക്കെ പാടിയ ആളാണ് അദ്ദേഹം, ഇത്രയും മനോഹരമായ പാട്ടുകൾ. അവർക്കൊരു സന്തോഷം, ഭാര്യയ്ക്കൊരു സന്തോഷം. നമ്മളെന്തിനായാലും ഞാൻ എനിക്കിപ്പോൾ എം രാജയുടെ പാട്ട് കിട്ടിയോ എന്നോ കിട്ടിയില്ല എന്നോ അതൊന്നും, എൻ്റെ പാട്ടുകളുണ്ടല്ലോ, കുഴപ്പമില്ല. അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ ഹേർട്ട് ചെയ്യേണ്ട, അവരെ പ്രോത്സാഹിപ്പിക്കുക. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക പോളിസി. ജീവിതത്തിൽ വളരെ ലാഘവത്തോടെയാണ് കാണുക. അദ്ദേഹത്തിനോടുകൂടിയുള്ള യാത്രകളൊക്കെ ഭയങ്കര രസമാണ്. അതുമാതിരി പാട്ടുകൾ, ചില പാട്ടുകളൊക്കെ അദ്ദേഹത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് തോന്നുന്നു. അനുരാഗ നാടകത്തിൽ നിന്നുള്ള പാട്ടൊക്കെ. അതുപോലെ എനിക്ക് മറക്കാനാവാത്ത വേറൊരു വ്യക്തിത്വമാണ് ആൻഡോ ചേട്ടൻ. ആൻഡോ ചേട്ടൻ, സിഒ ആൻഡോ. ആൻഡോ ശരിക്കും പറഞ്ഞാൽ മലയാളത്തിൽ ഒരു തമാശ പാട്ടുകാരനായിട്ട് ബ്രാൻഡ് ചെയ്യപ്പെട്ട സിംഗറാണ്. എത്രയോ മനോഹരമായിട്ടുള്ള അല്ലാത്ത പാട്ടുകൾ നാടകത്തിൽ മധുരിക്കും ഓർമ്മകളെ, എന്തിനു പാഴ്ശ്വതി മീട്ടുവതിനെയൊക്കെ പാടിയിട്ടുള്ള ആളാണ്. പക്ഷേ സിനിമയിൽ പൊതുവെ ഒരു കോമഡി പാട്ടുകാരനായിട്ടും കോറസ് സിംഗറൊക്കെ ആയിട്ട് മുദ്രകുത്തപ്പെട്ട ഒരാളാണ്. പക്ഷേ വളരെ ജീവിതത്തെ ഈ പറഞ്ഞമാതിരി വളരെ ലാഘവത്തോടെ കണ്ട ഒരാളാണ്. അവസാന കാലത്ത് അദ്ദേഹം വളരെ ബുദ്ധിമുട്ടി, ശാരീരികമായിട്ട് അവശതയുണ്ടായിരുന്നു, തളർച്ച ബാധിച്ചു, സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തി. അങ്ങനെ നസീമും ഞാനും കൂടി ആ കാലത്ത് ദൂരദർശന് വേണ്ടിയിട്ട് ഒരു മെഗാ പരമ്പര ചെയ്തിരുന്നു. 98 കാലത്താണ്. 1000 ഗാനങ്ങൾ തന്നെ ആനന്ദലഹരി എന്ന് പറഞ്ഞിട്ട് പഴയ പാട്ടുകാരെ, മ്യൂസിക് ഡയറക്ടേഴ്സിനെയൊക്കെ കണ്ടിട്ട് അവർ തന്നെ പാട്ടുകളുടെ പിന്നിലെ കഥകൾ പങ്കുവയ്ക്കുന്നു, പുതിയ ജനറേഷനിലെ പാട്ടുകൾ അവർ പാടുന്നു. അങ്ങനത്തെ ഒരു വർഷം നീണ്ടുന്ന ഒരു പരിപാടിയത്. അപ്പോൾ അതിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടും പിന്നെ ഒരു ഡോക്യുമെൻ്ററി ആൻഡോ ചേട്ടനെ പറ്റി ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നു. അദ്ദേഹത്തെ കാണാൻ വേണ്ടി, ഇതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം കാണാൻ പോയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം വളരെ അവശ നിലയിലാണ്. അദ്ദേഹത്തിന് സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ട്. പക്ഷേ അദ്ദേഹം തന്നെ പറഞ്ഞു, എനിക്ക് പലതും പറയാനുണ്ട്, നിങ്ങൾ ക്യാമറ ഓൺ ചെയ്താൽ മതി, ഞാൻ പറഞ്ഞോളാം. അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ പിടിച്ച് ഇങ്ങനെ അത് ഇരിക്കാനും സ്വമേധയാ എഴുന്നേറ്റ് നിൽക്കാനുള്ള ഒരു ശേഷിയൊന്നുമില്ല. ചാരി ഇരുത്തി, കട്ടിൽ ചാരി ഒരു കുഷൻ ഒക്കെ കൊടുത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതകഥ പറയാം. എനിക്ക് പറയാനുള്ള കഥകൾ മുഴുവൻ കേൾക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ ഡോക്യുമെൻ്ററിയിൽ അദ്ദേഹം ഫുൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടത്. ആദ്യകാലത്ത് അദ്ദേഹത്തെ ഒരു റെക്കോർഡിസ്റ്റ് പരിഹസിച്ചത്, പിന്നെ പല നല്ല ഗാനങ്ങളും അദ്ദേഹത്തിന് കിട്ടേണ്ടിയിരുന്ന ഗാനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയത്, ഒരു കോറസ് ഗായകനായിട്ട് ഒതുങ്ങിപ്പോയ കഥയൊക്കെ അദ്ദേഹം പറഞ്ഞ. പലപ്പോഴും ഈ പാട്ടുകൾ എന്തിനു പാഴ്ശ്വതിയൊക്കെ അദ്ദേഹം പാടിയപ്പോൾ കണ്ണുനിന്നിങ്ങനെ കണ്ണുനീരൊഴുകുകയാണ്. അതിൽ ശരിക്കും നാടകീയതയൊന്നുമില്ല. നമുക്ക് ആ പാട്ടിൻ്റെ വരികളും അതിൻ്റെ മ്യൂസിക്കൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹൃദയം നുറുങ്ങും, അത്രയും ഭയങ്കരമായിട്ടുള്ള ഒരു വിഷാദസാന്ദ്രമായ പാട്ടാണ്. പക്ഷെ അത് സ്വന്തം ജീവിതത്തോട് ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്നു എന്നുള്ള സത്യം അദ്ദേഹം മനസ്സിലാക്കുകയാണത്. മാനേജർ നിറയെ ആളുകളാണ്. അപ്പോൾ ഈ ഗാനം പാടിക്കഴിഞ്ഞപ്പോൾ സ്റ്റാൻഡിങ് ഒവേഷനാണ്, ആളുകൾ നിലയ്ക്കാത്ത കയ്യടിയാണ്. അത് ഞാൻ ബാക്ക് സ്റ്റേജിൽ നിൽക്കുമ്പോൾ കമുകറ ചേട്ടൻ ഈ സ്റ്റേജിൻ്റെ പിന്നിലേക്ക് നടന്നു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളൊക്കെ നിറഞ്ഞിരിക്കുന്നു. അദ്ദേഹം വന്നിട്ട് ഉദയഭാനുവിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞ ഒരു വാക്ക് എനിക്ക് ഓർമ്മയുണ്ട്.